ഹരി ഓം ശ്രീഗുരുഭ്യൂം നമ സുഭാഷിതം അകൃത്വ പരസന്താപം അംഗത്വ ഘലമന്ദിരം അക്ലേശിത്വ ചത്മാനം ഇത് അല്പം അതിതദ്ബു യാജ്ഞവൽക്കിയ മഹർഷി ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രത്തിന് തികവും മികവുമുള്ള ചിന്തകൾ നൽകിയ ദാർശനികനാണ് അദ്ദേഹത്തിൻ്റെ സാരസമ്പൂർണമായ സുഭാഷണം സുഭാഷണമാണിത് അന്യനെ ദുഃഖിപ്പിക്കാതെ ദുഷ്ടന്റെ വീട്ടിൽ പോകാതെ ആത്മാവിനെ ക്ലേശിപ്പിക്കാതെ കിട്ടുന്നത് കുറവെങ്കിലും കൂടുതലാണെന്ന് കരുതി തൃപ്തിപ്പെടണം പ്രവൃത്തികൾ മൂന്നാണ് ശാന്തം ഘോരം മൂഢം ശാന്തവൃത്തി സ്വാത്വികമാണ് ഘോരവൃത്തി രാജസ്വവും മൂഢവൃത്തി താമസികവുമാണ് സുഖവും ഒക്കെ കിട്ടണമെങ്കിൽ ശാന്തി വൃത്തികൾ ചെയ്യണം അശാന്തത ദുഃഖമാണ് ശാന്തവൃത്തികളിലെ ആനന്ദം പ്രതിഫലിക്കുകയുള്ളൂ തനിയെ ഇരുന്ന് എത്ര വേണമെങ്കിലും ദുഃഖിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് ദുഃഖിച്ച് ദുഃഖിച്ച് വിഷാദ യോഗിയോ വിഷാദ രോഗിയോ ആവാം പക്ഷേ അവരനെ ദുഃഖിപ്പിക്കാൻ ഒരവകാശവും ആർക്കും ഒരിക്കലും നൽകിയിട്ടില്ല ഒരുവൻ ദുഃഖിപ്പിച്ചാൽ അവനെയും ദുഃഖിപ്പിക്കണം എന്ന വിപരീത ബുദ്ധി അവിദ്യയുടെ ലക്ഷണമാണ് പരസുഖമേ സുഖം എനിക്ക് നിയതം പരദുഃഖം ദുഃഖം എന്ന മനോനില ശാന്തവൃത്തികളിലെ ഉണ്ടാവുകയുള്ളു അപ്പോഴാണ് പരമാർത്ഥത്തിൽ പരനും ഞാനും ഒന്നാവുന്നത് ഘോരപ്രവർത്തിയും മൂഢപ്രവൃത്തിയും ഉള്ള ആളുകൾ മാത്രമേ അന്യന്മാരെ ദുഃഖിപ്പിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയുള്ളു പുരയ്ക്ക് തീ വെച്ചാൽ ഭക്ഷണത്തിന് വിഷം ചേർത്താൽ കൊല്ലാനൊരുങ്ങി നിന്നാൽ ധനം മോഷ്ടിച്ചാൽ ഭൂമി അപഹരിച്ചാൽ അന്യൻ്റെ ഭാര്യയെ പിടിച്ചെടുത്താൽ ഇവരെ ആദതായിതുകൾ എന്നാണ് വിളിക്കുന്നത് ഈ ആറ് തരക്കാരെയും ഉത്തമ സാധാരണ ഘടകമായി അവർ ദുഷ്ടതയെ ദുഷ്ട സംസർഗത്തിനെ കൊണ്ടു നടക്കുന്നു അതുകൊണ്ട് സജ്ജനങ്ങൾ ദുഷ്ട സംസർഗം വരാതെ വരാതെയായിടണം എന്നൊരു വിശാലമായ പ്രാർത്ഥനയോടുകൂടി വേണം ജീവിക്കുവാൻ ദുഷ്ടലാക്കോടെ ഒന്നിനെയും സമീപിക്കാതിരിക്കാനുള്ള വിവേകതയാവണം ആത്മീയ യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടുന്നത് സത്സംഗം കൊണ്ട് ദുഷ്ടത ഒഴിവാക്കണം സത്തുക്കളുടെ സഹവാസം കൊണ്ട് ആശയവും ആസക്തിയും നീക്കി ശാന്തിയും സമാധാനവും നിലനിർത്താൻ പരിശ്രമിക്കണം ആത്മപീഡനം കൊടിയ പാപമാണ് നമുക്ക് ദാനം ചെയ്യാൻ കഴിയാത്തതൊന്നേ ഉള്ളൂ അത് ജീവനാണ് കൊടുക്കാൻ കഴിയാത്ത ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല സ്വയം ഹത്യയിലേക്ക് ആത്മപീഡനത്തെ എത്തിക്കേയും വരുത് നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ച അത്ര ലാഭം ജീവിതത്തിൻ്റെ കമ്പോളത്തിൽ നമുക്ക് പലർക്കും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ലഭിച്ചവ എത്ര തുച്ഛമാണെങ്കിലും അതിൽ തൃപ്തിയടയണം ആശിക്കുന്നത് അത്രയും ജീവിതത്തിൽ നിന്നും വെട്ടിപ്പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞെന്നാർക്കും വരിയില്ല കിട്ടിയതുകൊണ്ട് തൃപ്തി വരാൻ കഴിയാതെ വരുമ്പോഴാണ് ജീവിതം ഒരു പാഴ്ചലവായി തീരുന്നത് അവസാന കാലത്ത് ജീവിതം നഷ്ടമായി എന്ന് തോന്നുന്നത് ഈ ദേഹയാത്രയ്ക്ക് വേണ്ടതിൽ കവിഞ്ഞൊന്നും അനുഭവിക്കാൻ ഇടയാകണം ആകാതിരിക്കണം ഇടയാകുന്നതിനുള്ള കഷ്ടപ്പാടുകളും ദുഷ്ടതകളും ചെയ്യാൻ ശ്രമിക്കരുത് ആസ്തിക ദർശനം ഈ ദേഹയാത്രയ്ക്ക് വേണ്ടതിൽ കവിഞ്ഞൊന്നും അനുഭവിക്കാതെ ഇരിക്കലിനാവണം ജ്ഞാനാത്മകമായ ആധ്യാത്മികതയാൽ ലൗകിക ജീവിതത്തെ ഉദാതീകരിക്കണം ഇത് നമ്മുടെ ക്രാന്തദർശുകളായ ഋഷിമാർക്കുണ്ടായിരുന്നു അവർ ജീവിച്ച് കാണിച്ചു തന്നു വിവേകശൂന്യമായ ഒരു വെപ്രാളമായി ജീവിതം മാറാതിരിക്കാൻ ആധ്യാത്മിക സാഹിത്യം ഔഷധമാവണം ബുദ്ധിപൂർവമായ ആധ്യാത്മിക ജീവിതത്തിന് നമുക്കിതെല്ലാം അത്യാവശ്യമാണ് അതിന് യാജ്ഞവൽക്കയൻ്റെ ഈ അമൃതവാണി നമുക്ക് കൈവിളക്കാകുവാൻ എല്ലാവർക്കും അതുവഴി മനഃശാന്തിയും സുഖവും ഉണ്ടാവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ നിത്യജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ഭാരതീയ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നാം അത് വേണ്ടവണ്ണം അറിയുന്നില്ല മനുഷ്യൻ ജനിച്ചത് ദാനവൻ ആകാനല്ല ദേവനാകുവാനുമല്ല ദൈവം തന്നെ തന്നെയാകുവാനാണ് ഈ സത്യം അറിയുകയും അനുഭവിക്കുകയും വേണം അതിന് അശ്രാന്ത പരിശ്രമം വേണം മാനവരാശിക്ക് നാളിതുവരെ കൊണ്ട് നേടാൻ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്താണ് വേദങ്ങൾ വേദങ്ങളുടെ അന്തിമ ഭാഗമായ വേദാന്തം ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ജ്ഞാനത്തെയും ജ്ഞാനസമ്പാദനത്തിനുള്ള ജ്ഞാനത്ത് അനുഭവത്തിനുള്ള ഉപായങ്ങളാണ് ജ്ഞാനമാണ് ഈശ്വരൻ ജ്ഞാനമാണ് ദൈവം തൈത്തിരി ഉപനിഷത്ത് മന്ത്രിക്കുന്നു സത്യജ്ഞാനം അനന്തമാനന്ദം ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ സത്യമാണ് ഈശ്വരൻ ജ്ഞാനമാണ് ഈശ്വരൻ അനന്തമാണ് ഈശ്വരൻ ആനന്ദമാണ് ഈശ്വരൻ ഈ പാരസ്പര്യം ചെയ്ത് മനുഷ്യൻ്റെ സർവ ദുഃഖങ്ങൾക്കും കാരണമാകുന്ന അജ്ഞാനത്തിനെ മാറ്റണം അജ്ഞാനം ആതങ്കമാണ് ജ്ഞാനം ആനന്ദം ആണ് ആജ്ഞനായ മനുഷ്യൻ മൃഗസമാനനാണ് ദുഃഖിയാണ് മൃഗത്തെക്കാൾ മോശമാണ് ഒരിക്കൽ അനേകം മൃഗങ്ങൾ ജീവിച്ചു പോന്നിരുന്ന വനത്തിലെ കുശാഗ്രബുദ്ധിക്കാരനായ കുറുക്കൻ ഏകാന്തത്തിലിരുന്നപ്പോൾ ചിന്തിച്ചു എൺപത്തിനാല് ലക്ഷം വകഭേദങ്ങളുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ച ബ്രഹ്മദേവൻ എന്തുകൊണ്ടാണ് മനുഷ്യനെ മാത്രം ശ്രേഷ്ഠനായി സൃഷ്ടിച്ചത് വലിപ്പത്തിലും ബലത്തിലും മറ്റും മനുഷ്യനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന എത്രയോ മറ്റ് ജീവികളുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യൻ മാത്രം സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ കേമൻ എന്നൊക്കെ ചിന്തിക്കുന്നതും ധരിക്കുന്നതും ശരിയാണോ ഇത് പക്ഷപാതപരമാണ് സാമാന്യ ബുദ്ധിയില്ലായ്മയുമാണ് ഇത് ന്യായമല്ല ഇത് ധർമ്മമല്ല ഈ വിവേചനം അവസാനിപ്പിക്കണം സത്യമെന്തെന്ന് കണ്ടെത്തി ലോകത്തെ അറിയിക്കണം മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ എന്ത് മഹത്വമാണ് കൂടുതലുള്ളതെന്ന് എനിക്കറിയണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കുറുക്കൻ ഉറങ്ങാതെ ചിന്തിച്ചു കൊണ്ട് കിടന്നു അവസാനം കുറുക്കൻ ഒരു പ്രതിജ്ഞ എടുത്തു വനത്തിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് എല്ലാ മൃഗങ്ങളെയും കണ്ട് തൻ്റെ അഭിപ്രായവും ആശങ്കയും അറിയിച്ചിട്ട് എല്ലാവരെയും മനുഷ്യനെതിരായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഒപ്പം മനുഷ്യൻ്റെ ആധിപത്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കൂട്ടായി ആലോചിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി മൃഗങ്ങളുടെ ഒരു മഹാസംഗമം വിളിച്ചുകൂട്ടി യോഗത്തിൽ കുറുക്കൻ പ്രസംഗിച്ചു പ്രിയ സഹോദരങ്ങളെ ഈ മഹാസംഗമത്തോടെ കാനൻവാസികളായ മൃഗങ്ങളായ നമ്മുടെ സ്ഥിതി മാറി മറിയുകയും അത് തങ്കലിപികളിൽ ചരിത്രം രേഖപ്പെടുത്തേണ്ടി വരികയും ചെയ്യും സൃഷ്ടികളിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠ ഞാനാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യൻ വലിപ്പത്തിലും ബലത്തിലും പ്രവൃത്തിയിലും നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്ന് നാം ശരിയായി ഒന്ന് ചിന്തിക്കണം നാം നമ്മുടെ ശക്തിയെക്കുറിച്ച് ശരിക്കും ചിന്തിച്ച് അഭിമാനിക്കണം നമ്മളെപ്പോലിൽ രജിപ്പിക്കുന്ന ഹിംസാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യന് നമ്മളെക്കാൾ എന്താണ് സവിശേഷ ഗുണങ്ങൾ ഉള്ളതെന്ന് നമ്മെ മനുഷ്യന് അവൻ്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കണം ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ സർവ്വതിനെയും മനുഷ്യൻ അവൻ്റെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ മഹസ്ഥം സ്ഥാപിച്ചെടുക്കുന്നതിനും മനുഷ്യൻ്റെ അഹംഭാവം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മുതൽ ലക്ഷ്യപ്രാപ്തി വരെ നിരന്തരം പരിശ്രമിക്കണം എന്ന് ഉത്ബോധന നൽകി ശേഷം നമ്മുടെ ലക്ഷ്യം സാധിക്കുവാൻ ഈ കാനനത്തിനടുത്തുള്ള ഒരു മഹർഷിയെ നമുക്ക് സന്ദർശിച്ച് നമ്മുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും അറിയിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവുകൾ ആ മഹർഷിയെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് എല്ലാവരെയും കുറുക്കൻ മഹർഷിയുടെ അടുത്തേക്ക് എത്തി മഹർഷിയുടെ സന്നിധിയിൽ മൃഗങ്ങളെയെല്ലാം ഒത്തുകൂട്ടി മൃഗരാജനായ സിംഹം പറഞ്ഞു എന്നോളം പരാക്രമവീര്യം മനുഷ്യനില്ല പിന്നെ എങ്ങനെ മനുഷ്യൻ ശ്രേഷ്ഠനാകും ആന പറഞ്ഞു എൻ്റെ ബലത്തിൻ്റെ നൂറിലൊരംശലം മനുഷ്യനില്ല എൻ്റെ കാലിൻ്റെ വലിപ്പം പോലും മനുഷ്യനില്ല ആ സ്ഥിതിക്ക് മനുഷ്യൻ എങ്ങനെ ഉയർ ശ്രേഷ്ഠനാകും ഇങ്ങനെ ഓരോ മൃഗങ്ങളും അവരുടെ ശക്തിയും മഹത്വവും പറഞ്ഞു അതിനുശേഷം എല്ലാ മൃഗങ്ങളും കൂടി പറഞ്ഞു മഹർഷി ഈശ്വരൻ നൽകിയ ജീവിത അവധി വരെ ജീവിക്കുന്ന ഞങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണോ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ നാളിതുവരെ മനുഷ്യനില്ലാതെ ഒരു ജീവിയും ആത്മഹത്യ ചെയ്തിട്ടില്ല ഈ സ്ഥിതിക്ക് മനുഷ്യൻ എങ്ങനെ ശ്രേഷ്ഠനാകും മനുഷ്യ വർഗത്തെ തന്നെ ഒറ്റയായും കൂട്ടമായും കൊന്നെടുക്കുന്ന ആജ്ഞരാണ് മനുഷ്യർ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ആരെയും ഇങ്ങനെ സ്വയം ആത്മഹത്യ ചെയ്യുന്നവരുമല്ല പ്രകൃതിയെയും പ്രകൃതി സമ്പത്തിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല മഹർഷിയോട് ഈ പ്രശ്നത്തിന് മേൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ മൃഗങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൃഗോത്തമന്മാരെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ് നിങ്ങളുടെ ശരീരബലവും വലിപ്പവും മനുഷ്യൻ ഇല്ല എന്നാൽ ഒരു വിഷയത്തിൽ മനുഷ്യൻ നിങ്ങളെക്കാൾ വലിയവനാണ് കുറുക്കൻ ചോദിച്ചതെന്താണ് ജന്മത്തോടൊപ്പം ഉണ്ടായിരുന്ന ദുഷ്ട സംസ്കാരങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ അത് മൃഗങ്ങൾക്ക് സാധിക്കുന്നില്ല മനുഷ്യനായി ജനിച്ച ദുഷ്ട സംസ്കാരങ്ങൾ മാറ്റി മഹർഷി എന്ന പദവിയിലെത്തി ഞാൻ തന്നെ അതിന് ഉദാഹരണമാണ് മൃഗവും മനുഷ്യനും തമ്മിലുള്ള വലിയ വ്യത്യാസവും മനുഷ്യൻ്റെ ശ്രേഷ്ഠതയും ഇതാണ് മഹർഷിയുടെ പ്രസ്താവന കേട്ട് കുറുക്കൻ ചോദിച്ചു മഹർഷി ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന ദുഷ്ട സംസ്കാരങ്ങൾ മാറ്റുന്നതുകൊണ്ടാണ് മനുഷ്യൻ ശ്രേഷ്ഠ എന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ എന്നാൽ മനുഷ്യൻ അങ്ങനെ മാറ്റുന്നില്ലെങ്കിലുള്ള സ്ഥിതി എന്താണ് അങ്ങനെ മാറാതിരുന്നാൽ മനുഷ്യൻ നിങ്ങളെ എല്ലാവരെയും നികൃഷ്ടനായിരിക്കും എന്ന് മഹർഷിയുടെ ന്യായമായി മറുപടി കേട്ട് സന്തോഷിച്ചുകൊണ്ട് മൃഗങ്ങൾ കാട്ടിലേക്ക് പോയി ജന്മന ഉള്ള ആസുരിക സ്വഭാവത്തെ ദുഷ്ടപ്രകൃതിയെ സൽക്കർമ്മം കൊണ്ട് അതിജീവിച്ചാൽ മാത്രമേ മനുഷ്യന് ഈശ്വരനായി ജീവിക്കാൻ കഴിയുകയുള്ളൂ ഈശ്വര തലത്തിൽ എത്തി ഈശ്വരൻ തന്നെയായി ഭവിക്കലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം കർമ്മത്തിൽ നിന്ന് ഭക്തിയും ഭക്തിയിൽ നിന്ന് ജ്ഞാനവും ജ്ഞാനത്തിൽ നിന്ന് മുക്തിയും ലഭിക്കും കർമ്മണാ ജായിതേ ഭക്തി ഭക്തിയാ ജ്ഞാനം പ്രജായതേ ജ്ഞാനാൽ പ്രജായിതേ മുക്തി ഇത് ശാസ്ത്രാർത്ഥ സംഗ്രഹം സംസാരസാഗരത്തിൽ നിന്ന് മോചിച്ച് ജ്ഞാനസാഗരമായി ഈശ്വരനിൽ ലയിച്ച് ഈശ്വരനോട് ഒന്നു ചേർന്ന് മുക്തി എന്ന പരമപദം പ്രാപിക്കണമെങ്കിൽ ഈശ്വരനായി മാറണം അതിന് മനുഷ്യൻ ആദ്യം കർമ്മം ചെയ്യണം കർമ്മം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എസ് തി ഇന്ദ്രിയാണി മനസ്സാ യാതൊരുവൻ മനസ്സുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊലി ഇവയുടെ പ്രവർത്തനങ്ങളെ മനസ്സുകൊണ്ട് നിരോധിച്ച് നിയന്ത്രിച്ച് വാക്ക് പാണി പാദം പായു ഉപസ്തം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നിഷ്കാമമായി ഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നാൽ അവൻ വിശിഷ്ടനായി ഭവിക്കും എന്നാൽ ഇങ്ങനെ കർമ്മം ചെയ്യാത്ത മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു കർമ്മേന്ദ്രിയാണ് സംയമ്യ യാതൊരുവിനാണോ കർമ്മേന്ദ്രിയങ്ങളെ നിഷ്ക്രിയമാക്കിയിട്ട് പഞ്ചേന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം മനസ്സിനെ രമിപ്പിക്കുന്നത് അവൻ മൂഢബുദ്ധിയും പാപബുദ്ധിയുമായി തീരും മനുഷ്യന് വിശിഷ്ടനാകാനും പാപാചാരനാകാനും വഴികൾ ഉണ്ട് വിശിഷ്ടനാകണമെങ്കിൽ നിഷ്കാമകർമ്മം ചെയ്യണം അങ്ങനെ നിഷ്കാമകർമ്മം ചെയ്താലുള്ള ഫലം എന്താണെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മണൈവഹി ഹി സംസിദ്ധിമാസ്ഥിത ജനകൻ തുടങ്ങിയുള്ളവർ ഫലകാംക്ഷ കൂടാതെ നിഷ്കാമകർമാനുഷ്ഠാനം കൊണ്ട് തന്നെയാണ് വേണ്ട പോലെ ജ്ഞാനത്തെ പ്രാപിച്ചത് അതുകൊണ്ട് ലോക സംഗ്രഹത്തിന് വേണ്ടിയെങ്കിലും കർമ്മം ചെയ്യണം ഫലാപേക്ഷ കൂടാതെ എല്ലായ്പ്പോഴും കർത്തവ്യമായ കർമ്മത്തെ നന്നായി അനുഷ്ഠിക്കണം നിഷ്കാമമായി ഫലകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യുന്നവൻ മോക്ഷത്തെ പ്രാപിക്കും കർമ്മവും ജ്ഞാനവും പരസ്പരം ബന്ധിച്ചിട്ടുണ്ട് ആത്മജ്ഞാനമുണ്ടെങ്കിലേ നിഷ്കാമമായി കർമ്മം ചെയ്യുവാൻ ആർക്കും കഴിയുകയുള്ളൂ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മഹാപുരുഷന്മാർ ദീർഘകാലം തപസ്സു ചെയ്ത് ആത്മജ്ഞാനികളായ ശേഷം ലോക സേവനത്തിനിറങ്ങിയത് യോഗസ്ഥക്കുരു കർമാണീ ആത്മജ്ഞാനത്തിൽ സ്ഥിതമായി കർമ്മം ചെയ്യുക ഇതാണ് ഭഗവാന്റെ ഉപദേശം പൂർവ്വജന്മാർജിതങ്ങളായ അന്ധകാരത്തെ തമസ്സിനെ ഇല്ലാതാക്കി ജ്ഞാനത്താൽ ശ്രേഷ്ഠകർമ്മം അതായത് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാൻ നാം ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കണം ഗുരുവിനെ നമസ്കരിക്കണം ശുശ്രൂഷ ചെയ്യണം സന്തോഷിപ്പിക്കണം അപ്പോൾ സംസാര കാരണം എന്തെന്നും മോക്ഷമാർഗം എന്തെന്നും ചോദിച്ചാൽ തത്വദർശിയായ ജ്ഞാനിയായ ഗുരു പറഞ്ഞുതരും തദ്വൃത്രി പ്രണിപാതേന അജ്ഞാനത്തിൽ നിന്നും അവിദ്യയിൽ നിന്നും മോചിതമായി ജ്ഞാനത്താൽ ജ്ഞാനം തന്നെയായി ഈശ്വരനായി ഭവിക്കുക ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മം അതത്രേ മനുഷ്യൻ്റെ ശ്രേഷ്ഠത എന്നാൽ അവിദ്യയിൽ നിന്നും എല്ലാവർക്കും മോചനമുണ്ടാകുന്നില്ല കാരണം അവിദ്യയുടെ അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ ശക്തി കഠിനമാണ് അതിനെ ജയിക്കുവാൻ ഇച്ഛാശക്തി ഉണ്ടാകണം അജ്ഞാനിയായ മനുഷ്യൻ മൃഗം തന്നെയാണ് അത് ജയിച്ചില്ലെങ്കിൽ ഒരിക്കൽ ദേവലോകാധിപനായ ദേവേന്ദ്രൻ ഒരു ശാപമേൽക്കേണ്ടി വന്നു ഭൂമിയിൽ പന്നിയായി ജനിക്കുവാൻ അങ്ങനെ ഭൂമിയിൽ ഒരു ചെളിക്കുണ്ടിൽ ഒരു പെൺപന്നിയായി കുറേ പന്നിക്കുട്ടികളെയും കൂടും കൂടി ജീവിച്ചു പോന്നിരുന്ന ഈ കാലത്ത് ത്രിലോകസഞ്ചാരിയായ നാരദ മഹർഷി അതുവഴി വന്നു ദേവേന്ദ്രൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് അനുകമ്പ തോന്നിയ നാരദൻ പരാഗമേ നീ ദേവലോകാധിപനായ ദേവേന്ദ്രനാണ് ശാപത്താൽ പന്നിയായി ജനിച്ചു പോയതാണ് നിന്നോട് കാരുണ്യം തോന്നുന്നു എൻ്റെ തപസ്സിൻ്റെ ഫലമായുള്ള ജ്ഞാനശക്തിയാൽ ഞാൻ നിന്നെ വീണ്ടും ദൈവേന്ദ്രനാക്കാം എന്ത് പറയുന്നു എന്ന് നാരദൻ പന്നിയോട് ചോദിച്ചപ്പോൾ അയ്യോ എനിക്കും എൻ്റെ ജ്ഞാനത്തിനും ഒന്നും ഇവിടെ വലിയ വിലയില്ല അങ്ങയുടെ ജ്ഞാനത്തിന് എൻ്റെ നമസ്കാരം ഇവിടുന്ന് അങ്ങന്ന് മാറിത്തന്നാൽ മതി എൻ്റെ ഇവിടുത്തെ ആനന്ദത്തിന് ദയവ് ചെയ്ത് ഭംഗമുണ്ടാക്കരുത് ഭൂമിയിലെ ഈ ചെളിയിൽ നിന്ന് കിട്ടുന്ന സുഖം സ്വർഗത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പെൺപന്നിയെപ്പോലെ സുന്ദരമുഖമുള്ളവർ ഇന്ന് മൂന്ന് ലോകത്തിലും കാണാനില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ പന്നിക്കുട്ടികളായിട്ട് എൻ്റെ സൗഭാഗ്യങ്ങളാണ് എൻ്റെ പൂർവ്വജന്മ പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് എനിക്കിന്ന് ഈ ആനന്ദാനുഭവം ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഈ ആനന്ദാനുഭവത്തിൽ താങ്കൾ തടസ്സമുണ്ടാക്കാതെ പോകണം ദൈവ് ചെയ്ത് എന്ന് പറഞ്ഞു വരാഹം ജ്ഞാനോപദേശം നൽകി പന്നി എന്ന മൃഗാവസ്ഥയിൽ നിന്ന് ഉയർത്തി ദേവലോകാധിപനായ ദേവീന്ദ്രനാക്കാൻ വന്ന നാരദൻ അന്താളിച്ചു പോയി ഇതാണ് അജ്ഞതയുടെ ശക്തി ഇതാണ് പലരുടെയും അവസ്ഥ മൃഗീയതയുടെ ശക്തി അജ്ഞാനത്തിൻ്റെ ശക്തി അത് കൂടുതലായിരിക്കുന്ന മനുഷ്യൻ ജ്ഞാനത്തെ വെറുക്കുന്നു അതുകൊണ്ട് അജ്ഞാനിയായ മനുഷ്യൻ നികൃഷ്ടനാകുന്നു എന്നാൽ ജ്ഞാനമാർജിച്ച് ജ്ഞാനിയാകുന്ന മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നു നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും